കവിയും ഗാനചയിതാവുമായ അനിൽ പനച്ചൂരാന്റെ മരണം ഹൃദയാഘാതമൂലമെന്ന് പ്രാഥമിക നിഗമനം മറ്റ് അസ്വാഭാവികതകളില്ല എന്നും വിലയിരുത്തൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മൃതദേഹം കായംകുളത്തേക്ക് കൊണ്ടുപോകും വിവരങ്ങളുമായി സഹൽസി മുഹമ്മദ് ചേരുകയാണ് സഹൽ കുടുംബാംഗങ്ങൾ തന്നെ ഉന്നയിച്ച ചില സംശയങ്ങളാണ് വാർത്തയായിരുന്നത് എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഹൃദയാഘാതമാണ് മരണ കാരണം മറ്റ് അസ്വാഭാവികതകൾ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ പ്രാഥമികമായൊരു വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഈ മരണത്തിൽ ഇനിയിപ്പോൾ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് ഇത് റിപ്പോർട്ടായി വരാൻ അല്പം ദിവസങ്ങൾ എടുക്കും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പോലീസ് അതിനുശേഷം മറ്റു തുടർ ഉണ്ടാകും അതുവരേക്കും മറ്റ് ആശങ്കകളോ അസ്വാഭാവികതകളോ ഇല്ല ഇല്ല എന്നാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെ കായംകുളത്ത് നിന്ന് ഈ കേസിൻ്റെ ഭാഗമായി അന്വേഷണം സംഘം എത്തി നടത്തിയ ഇൻക്വസ്റ്റിലും അസ്വാഭാവികതകളൊന്നും ശരീരത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നത് ഏതായാലും ഡോക്ടർമാരും ഒപ്പം തന്നെ കുടുംബവും ഉന്നയിച്ച ഈ മരണകാരണം എന്താണെന്ന് സംബന്ധിച്ച ആശങ്കകൾക്കാണ് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും വിരാമമാകുന്നത് അവശതകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആശുപത്രിയിൽ എത്തുന്നത് വരെ അദ്ദേഹം ആരോഗ്യവാനായിരുന്നു ഒപ്പം ബന്ധുക്കളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പെട്ടെന്ന് രക്തം ഛർദ്ദിക്കുകയും മരണം ഉണ്ടാവുകയുമാണ് ഉണ്ടായത് ഇതിലാണ് ബന്ധുക്കൾക്ക് സംശയം സംശയമുണ്ടായത് ഏതായാലും ഇക്കാര്യത്തിൽ മരണകാരണം എന്താണ് എന്ന കാര്യത്തിൽ പ്രാഥമികമായ ഒരു വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇപ്പോൾ കായംകുളത്തേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്